ഫ്രണ്ട്സ്, ഞാൻ വിനസുലിയറ. കഴിഞ്ഞ ദിവസം വയനാട് പോകുകയുണ്ടായിട്ടാ. വയനാട് ചുരം കയറുമ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ് അനുഭവപ്പെട്ടത്. ഒന്നാം വള്ളവ് തൊട്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം ഒന്നാമത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് വയനാടാണെന്ന് തോന്നുന്നു. കൂടുതലും ഫാമിലി ആയിട്ടാണ് വയനാട്ടിലേക്ക് ഞങ്ങൾ ഈ ചുരം കയറുന്ന ടൈമിൽ വണ്ടികളൊക്കെ കാണുന്നത്, ട്രാവലറും അതുപോലെ തന്നെ ബസ്സുകളൊക്കെയാണ് കൂടുതലായി കാണാൻ കഴിഞ്ഞത്. എന്തായാലും ബ്ലോക്കുള്ളത് കൊണ്ട് ചുരത്തിൻ്റെ അടുത്തുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് വേണ്ടുവോളം കണ്ടു ആസ്വദിക്കാൻ കഴിഞ്ഞു. എല്ലാ വളവിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും വണ്ടി വളരെ പതുക്കെ മാത്രമേ പോകാൻ കഴിയുന്നുള്ളൂ. ഓരോ എയർപിന്നിലും ഏകദേശം 10-15 മിനിറ്റ് ബ്ലോക്കായി കിടക്കുകയാണ്. ബ്ലോക്കാവാനുള്ള പ്രധാന കാരണം നമ്മൾ ഇവിടെ നിന്നോ അല്ല താഴെ നിന്നോ മുകളിൽ നിന്നോ വരുന്ന വലിയ വാഹനങ്ങളില്ലേ, അവ കടന്നു പോവുകയാണ്. ഈ എയർപിന്നിൻ്റെ അവിടെ എത്തുകയാണെങ്കിൽ നമ്മുടെ ഈ താഴെ നിന്ന് വരുന്ന വാഹനങ്ങൾ ആ വളവിൻ്റെ ഭാഗത്തുണ്ടായിരിക്കും. അപ്പോൾ ഇവയ്ക്ക് ഒടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആ വാഹനങ്ങൾ അവിടെ ബ്ലോക്കായി കിടക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ഇറങ്ങി ബസ്സുകളൊക്കെ പോകുന്നുണ്ടാവും, അതിൻ്റെ കണ്ടക്ടറോ ആരെങ്കിലുമൊക്കെ ഇറങ്ങി അവിടെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം വലിയ വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം ഉണ്ടായതിന് ശേഷം മാത്രമേ ആ ബ്ലോക്ക് ഒഴിവാകുന്നുള്ളൂ. അങ്ങനെ വയനാട് ചുരത്തിലെ 9 എയർപിന്നുകളിലും ഏകദേശം 10-15 മിനിറ്റാണ് ഓരോരുത്തരും കുടുങ്ങിക്കിടക്കുന്നത്. ഞങ്ങൾ വണ്ടി വിളിച്ചു പോയപ്പോൾ വണ്ടി ഡ്രൈവർ തന്നെ പറഞ്ഞു അവർക്ക് ഈ വയനാട് ട്രിപ്പ് എന്ന് പറയുന്നത് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ട്രിപ്പാണ്. കാരണം ഈ ബ്ലോക്ക് തന്നെയാണ് ഏകദേശം 1 മണിക്കൂറിലേറെയൊക്കെ വാഹനം ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ട് പോവുക എന്നത് ഡ്രൈവർമാരെ അപേക്ഷിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെയാണെങ്കിലും വയനാട്ടിലേക്ക് സഞ്ചാരികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കുള്ള കാര്യം എല്ലാവർക്കും അറിയാമെങ്കിലും നിരവധി കാറുകളും മറ്റുമാണ് അവിടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കുറേ വാഹനങ്ങൾ കേടുവന്ന് റോഡ് സൈഡിലൊക്കെ കിടക്കുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും വയനാട് ഒരു നല്ല അനുഭവം.